ഹായ് ഹലോ ഡി വി മൂവീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കിങ് ഫിഷ് എന്ന അനൂപ് മേനോൻ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അനൂപ് മേനോൻ തന്നെ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് കിങ് ഫിഷ്. മനസ്സിൽ കുഴിച്ചു മൂടിയ ഓർമ്മകളുടെ തലവാടിലേക്ക് തിരിച്ചു ചെല്ലുന്ന ഒരുവൻ്റെ കഥ പറയുന്ന ചിത്രമാണ് അനൂപ് മേനോൻ സംവിധാനം ചെയ്ത കിങ് ഫിഷ്. റൊമാൻറ്റിക് കോമഡി ട്രാക്ക് തുടങ്ങി പതിയെ ചുവടുമാറി ത്രില്ലറിലേക്ക് ചുവടുമാറ്റുന്ന ചിത്രം ആനുകാലിക പ്രസക്തിയുള്ള വിഷയം കൂടി പ്രതിപാദിക്കുന്നു. ലൈംഗിക പീഡനത്തിന് ഇരയായവരുടെ സാമൂഹിക വിചാരണ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമൂഹത്തിൽ എന്തുകൊണ്ട് അവരുടെ പേര് വെളിപ്പെടുത്തി സമൂഹത്തെ തലയുയർത്തി പിടിച്ച് നടന്നുകൂടാ എന്ന ധീരമായ ചോദ്യവും അനൂപ് മേനോൻ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ചിത്രത്തിൽ ഭാസ്കരവർമ്മ എന്ന കഥാപാത്രമായി എത്തുന്നത് അനൂപ് മേനോൻ ആണ്. അനൂപ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം അഭിനയ പാഠം തന്നെ ഈ സിനിമയിലും കാഴ്ചവെക്കുന്നുണ്ട്. അമ്മാവൻ ദശരഥ വർമ്മയായി എത്തുന്നത് സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത് ബാലകൃഷ്ണനാണ്. രഞ്ജിത്ത് തൻ്റെ കഥാപാത്രം മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ചെറുപ്പം കയ്യിലിട്ട് അമ്മാനമാടി മ്യൂസിക്കും വായനയും വരയുമായി ലോ കോളേജിൽ താരമായിരുന്ന ദശരഥ വർമ്മയായി രഞ്ജിത്ത് ജീവിക്കുകയായിരുന്നു. ദുർഗാകൃഷ്ണയാണ് ചിത്രത്തിൽ എടുത്തു പറയേണ്ട അഭിനയ പാഠം കാഴ്ചവെക്കുന്ന മറ്റൊരു താരം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ചിത്രത്തിൽ നിരഞ്ജന, അനൂപ്, ദിവ്യ പിള്ള നിരവധി സ്ത്രീ കഥാപാത്രങ്ങളുമുണ്ട്. പ്രശാന്ത് അലക്സാണ്ടറുടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കഥാപാത്രം ചിരി പകർത്തുന്നു. നന്ദു, ഇർഷാദ്, ഷാജു, ആര്യൻ, കൊച്ചുപ്രേമൻ, നെൽസൺ, ശൂരനാട് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത കിങ് ഫിഷ് മനോഹരമായ ദൃശ്യഭംഗി കൊണ്ട് പ്രേക്ഷകർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. തിരക്കഥയുടെ തെരുവുകൾ പാകത്തിൽ ചേർന്നു എന്ന സംശയം ബാക്കി എവിടേക്കോ ബാക്കി നിൽക്കുന്നുണ്ട്. രതീഷ് വേഗയുടെ സംഗീതം എടുത്തു പറയേണ്ട ഘടകമാണ്. മനോഹരമായ പാട്ടുകളും ദൃശ്യവൽക്കരണവും ചിത്രത്തിന് ചാരുതയേകുന്നുണ്ട്. ഷാൻ റഹ്മാന്റെ പശ്ചാത്തല സംഗീതവും ചിത്രത്തിൻ്റെ മൂട് നിലനിർത്തുന്നു. മഹാദേവൻ തമ്പിയുടെ ഛായാഗ്രഹണം ഏറെ മനോഹരമാണ്. ചിത്രത്തിലുടനീളം കളറായ കാഴ്ചകളാണ് പ്രേക്ഷകനെ കാത്തിരിക്കുന്നത്. മഹാദേവൻ തമ്പിയുടെ ക്യാമറയ്ക്കൊപ്പം ദൃശ്യഭംഗി ഒട്ടും ചോരാത്ത തരത്തിൽ മനോഹരമായ സി എൻ ശ്രീകാന്ത് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുമുണ്ട്. സ്ത്രീ പുരുഷ ബന്ധം വെറും ശാരീരിക ബന്ധം മാത്രമല്ല, മറിച്ച് ഒരാണിനും പെണ്ണിനും മനോഹരമായ സൗഹൃദം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന സന്ദേശം കൂടി ചിത്രം തരുന്നുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.